വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടം അത് ഇന്നായിരുന്നു. ഓസ്ട്രേലിയ ആയിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. ഈ ഒരു മാച്ചിൽ ഇപ്പോൾ വെടികെട്ട് ബാറ്റിംഗ് ആണ് കോഹ്ലി കാഴ്ചവെച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ബൗളേഴ്സിനെ കോഹ്ലി തലങ്ങും വിലങ്ങും ആക്രമിച്ചു. ഇന്ത്യൻ ടീമിന്റെ നട്ടലായത് കോഹ്ലിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയുമാണ് ഓപ്പണിംഗിൽ ഇറങ്ങിയത്. എന്നാൽ ഗില്ല് പെട്ടെന്ന് ഔട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. പിന്നീട് രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചത്. രണ്ടുപേരും മികച്ച കളിയാണെന്ന് കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ പവർ പ്ലേകളിൽ അടിച്ചു കളിച്ചു. എന്നാൽ രോഹിത്തിന് അധികം സമയം നിൽക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ഔട്ടായി. ശേഷം വന്നത് ശ്രേയസ് ആയിരുന്നു. ശ്രേയസ് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 4 റൺസ് മാത്രമാണ് ശ്രേയസ് എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇന്ത്യൻ ടീമിൻ്റെ നട്ടലാവാറ് ശ്രേയസ് ആയിരുന്നു. കഴിഞ്ഞ കളി താരം സെഞ്ചുറി അടിച്ചിരുന്നു. ശ്രേയസ് പെട്ടെന്ന് പോയപ്പോൾ ഇന്ത്യ ശരിക്കും ഒന്ന് അടിപതറി. 81 റൺസിൽ തന്നെ ഇന്ത്യയുടെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ഒരു ഭാഗത്ത് കോഹ്ലി അടിച്ചു കളിച്ചു. കോഹ്ലിക്ക് നല്ലൊരു സപ്പോർട്ട് രാഹുൽ കൊടുത്തു. കോഹ്ലി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രാഹുലും കോഹ്ലിയും കൂടി ഇന്ത്യൻ ടീമിൻ്റെ നട്ടലാകുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ പിന്നീട് കോഹ്ലി ഔട്ടായി മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. രാഹുലും കോഹ്ലിയും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ പേടിക്കാനില്ലായിരുന്നു. എന്നാൽ കോഹ്ലി 50 അടിച്ച ശേഷം ഔട്ടായി. 54 റൺസാണ് കോഹ്ലി ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷ അത് രാഹുലിൻ്റെ കയ്യിലാണ്. രാഹുലും ജഡേജയുമാണ് ക്രീസിലുള്ളത്. ഇവർക്കെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യ കളി തോൽക്കുമെന്നത് ഉറപ്പാണ്. നിലവിലിപ്പോൾ ഇന്ത്യ 30 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തിട്ടുണ്ട്. 300 റൺസെങ്കിലും ഇല്ലെങ്കിൽ ഇന്ത്യ ഈ ഒരു മാച്ച് തോൽക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യൻ ടീമിൽ ആകെ കൂടി ഇറങ്ങാനുള്ളത് സൂര്യകുമാറാണ്. സൂര്യകുമാറാണെങ്കിൽ വേൾഡ് കപ്പിൽ ഇതുവരെ ഫോമായിട്ടില്ല. എന്തായാലും ഇന്ന് കോഹ്ലി മികച്ച ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.